തെരുവു നായ്ക്കളുടെ ഭീഷണി നേരിടാൻ തോക്കുമായി മദ്രസ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ നൽകിയ കാസർഗോഡ് സ്വദേശി സമീറിനെതിരെ കേസ്. കലാപം ഉണ്ടാക്കാനിടയാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി നടത്തിയെന്ന പേരിലാണ് ബേക്കൽ പോലീസ് കേസെടുത്തത്. ഫൈസൽ നൽകും വിവരങ്ങൾ. ഫൈസൽ, സമീർ കുഴപ്പത്തിലായോ? അബ്ജോ, അങ്ങനെ വേണം കരുതാൻ. ബേക്കൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് എയർഗണ്ണുമായി അകമ്പടി പോയത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ബേക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPC 153 പ്രകാരം, അതായത് ലഹള ഉണ്ടാക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി നടത്തി എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പോലീസ് പ്രത്യേകം വ്യക്തമാക്കുന്നത്, കൂടുതൽ പരിശോധന നടത്തും, ഇതിനുശേഷം മറ്റ് വകുപ്പുകൾ ചേർക്കണോ എന്നത് കൂടി തീരുമാനിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് സമീർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, തെരുവുനായകളെ പേടിച്ച് മകൾ മദ്രസയിലേക്ക് പോകാൻ തടസ്സം നിന്നപ്പോൾ മകൾക്കൊരു ഒരു ധൈര്യം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് താൻ ഇത്തരത്തിൽ എയർഗണ്ണുമായി നടന്നത്. ഒപ്പം തന്നെ അയൽവക്കത്തുള്ള കുട്ടികളെയും കൂട്ടി ഈ മദ്രസയിലേക്ക് പോയതെന്നാണ് സമീർ പറയുന്നത്. ഈ വീഡിയോയിൽ സമീർ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, ഏതെങ്കിലും തെരുവുനായ ഓടിച്ചാൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ആണ് ലഹള ഉണ്ടാക്കാൻ ഇടയുള്ള പ്രവൃത്തിയായി പോലീസ് വിലയിരുത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ തെരുവുനായ ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് താൻ ഇത്തരത്തിൽ തോക്കെടുത്ത് പോയത് എന്നാണ് സമീർ വ്യക്തമാക്കുന്നത്. ശരി ഫൈസൽ, എന്തായാലും തനിക്കെതിരെ കേസെടുത്തതിൽ വിഷമമുണ്ടെന്ന് കാസർഗോഡ് സ്വദേശി സമീർ പറഞ്ഞു. കൊല്ലാനായിരുന്നില്ല തോക്കെടുത്തത്, തനിക്ക് തോക്ക് ഉപയോഗിക്കാനേ അറിയില്ലെന്നും സമീർ പറഞ്ഞു. എൻ്റെ മകള് മദ്രസയിൽ പോകുന്ന സമയത്ത് നായയുടെ ശല്യമായതുകൊണ്ട് നായ അവിടെയുണ്ട്, ഞാൻ മദ്രസയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് പോയ കുട്ടികളൊക്കെ തിരിച്ചു വന്നു. മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സോക്കേസിൽ വെച്ച എയർഗണ്ണെടുത്തിട്ട് ഞാൻ പോവുകയും ചെയ്തു. മദ്രസയിൽ കൊണ്ടുവിടാനാണ് എൻ്റെ ഉദ്ദേശമുണ്ടായത്. കുട്ടികൾക്ക് അപ്പോൾ എയർഗണ്ണെടുത്തിട്ടാകുമ്പോൾ ഞാൻ തോക്ക് എൻ്റെ കയ്യിലുണ്ട്, ആ ഒരു സന്തോഷത്തിൽ കുട്ടികൾ വന്നു. ആ എയർഗണ്ണ് എടുത്തിട്ട് നായിന് വെടിവെച്ചാൽ നായി ചാവുകയൊന്നുമില്ല. ഞാൻ ഒരു നായിനും ഇതുവരെ ദ്രോഹിച്ചിട്ടുമില്ല. എൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ടത് ഒരു രക്ഷിതാവിൻ്റെ കടമയാണ്, അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഒരു കേസെടുത്തത് ഒരിക്കലും ശരിയായ ഇതെനിക്ക് തോന്നുന്നില്ല. മേൽനടപടി ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടി, ഞാൻ നാഷണൽ യൂത്ത് ലീഗിൻ്റെ ഉദുമാ മണ്ഡലം പ്രസിഡൻ്റാണ്. പിന്നെ ഈ നാടും എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന് എന്ത് വന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി നേരിടാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് നീതിയില്ല. ഒരു എയർഗണ്ണെടുത്തതിന് കേസെടുത്തത് എന്താണെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കലാപം സൃഷ്ടിക്കാനെന്നാണ് പറയുന്നത്. ഇതാണ് എൻ്റെ കുട്ടി, ഈ കുട്ടീനെയും കൂട്ടിയിട്ട്, ഇതാണ് എൻ്റെ കുട്ടി മദ്രസയിൽ പോകാൻ വേണ്ടി പോയ കുട്ടി. ഈ കുട്ടീനെയും കൂട്ടിയിട്ട്, ഈ കുട്ടിയും ഇതിൻ്റെ ചെറിയ കുട്ടികളാണ് ബാക്കിയെല്ലാം, ഈ കുട്ടികളും കൂട്ടി എന്ത് കലാപമാണ് ഞാൻ സൃഷ്ടിക്കാൻ പോയത് എനിക്ക് മനസ്സിലായിട്ടില്ല.